عليه وسلم وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى. قال رب لم حشرتني أعمى وقد كنت بصيرا. وقال النبي صلى الله عليه وسلم: مثل الذي يذكر ربه والذي لا يذكر ربه كمثل الحي والميت، أو كما قال عليه الصلاة والسلام. ബഹുമാനം ഉള്ള മീനിങ്ങളെ സഹോദരന്മാരെ സ്നേഹിതന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ ഒരുമിച്ച് കൂടലിനെ കബൂലാക്കുമാറാവട്ടെ. നമ്മുടെ തിന്മകളെ നന്മകളാക്കാൻ പഠിച്ചവനെ ഇപ്പോഴത്തെ കാരണമാക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യന്റെ മുഴുവൻ സ്വസ്ഥതകളും സമാധാനവും അവന്റെ സന്തോഷവുമെല്ലാം അല്ലാഹുവിന്റെ നിയന്ത്രണത്തിലും അവന്റെ പിടുത്തത്തിലുമാണ്. എന്നുവെച്ചാൽ സ്വന്തമായി മനുഷ്യന് സന്തോഷിക്കാൻ കഴിയില്ല, സ്വന്തമായി മനുഷ്യന് ദുഃഖിക്കാനും കഴിയില്ല. ദുഃഖത്തിന്റെ അസ്ബാബുകൾ, അതിന്റെ കാരണങ്ങൾ, സുഖത്തിന്റെ സന്തോഷത്തിന്റെ കാരണങ്ങൾ രണ്ടും അത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ളത്. ഖുർആൻ പറയുന്നുണ്ട്, അവനാണ് നിങ്ങളെ ചിരിപ്പിക്കണവൻ, അവനാണ് നിങ്ങളെ കരയിപ്പിക്കണവൻ. അതുകൊണ്ട് മനുഷ്യനിൽ അവസ്ഥകൾ മാറി വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ഇത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നാണ് എന്ന് മനുഷ്യൻ വിചാരിച്ചാൽ മനുഷ്യന്റെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമുണ്ട്. ഇന്ന് ലോകം മുഴുവൻ എത്ര വലിയ വിദ്യാഭ്യാസമുള്ളവനും സമ്പത്തുള്ളവനും എന്തെല്ലാം കീഴടക്കി എന്ന് വിചാരിക്കുന്നവർ ഓരോക്കെ അവരുടെ ഏകാന്തതയിൽ പരസ്യമായി ആരും പറയാൻ തയ്യാറില്ലെങ്കിലും ഏകാന്തതകളിലൊക്കെ എല്ലാവരും വലിയ അസ്വസ്ഥതകളിലും വലിയ വലിയ പ്രയാസങ്ങളിലും ദുരിതങ്ങളിലും ദുഃഖങ്ങളിലുമാണ്. എല്ലാവരും എത്ര വലിയ ഉയർന്ന അവസ്ഥയിലെത്തണമെന്ന് മനുഷ്യർ ആഗ്രഹിക്കുന്നുണ്ടോ അവിടെ എത്തിയ ആൾക്കാർ അവർ പ്രയാസത്തിലാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആലന്റെ തർത്തീബ് അതാണ്, വസ്തുക്കളിൽ മനുഷ്യന് സ്വസ്ഥതയും സമാധാനമുണ്ട് എന്ന് വെറുതെ മനുഷ്യനെ തോന്നിപ്പിക്കുകയാണ്. അത് യാഥാർത്ഥ്യമല്ല. അതിൽ പൈസ ഉണ്ടായാൽ സന്തോഷം ഉണ്ടാവുമെന്ന് തോന്നുകയാണ്. എത്ര പൈസക്കാരുണ്ട്, ഒരു സന്തോഷവുമില്ല. പൈസ ഉള്ളതിന്റെ പേരിൽ ദുഃഖിക്കുന്ന ആൾക്കാരുണ്ട്. പൈസ കൈമ വന്നതിന്റെ പേരിൽ ആ ദുഃഖത്തിന്റെ കാരണങ്ങളായി മാറി. അതുകൊണ്ട് സൗരമാരെ സ്നേഹമാരെ, യഥാർത്ഥത്തിൽ മനുഷ്യന്റെ സ്വസ്ഥത സമാധാനം അത് അള്ളാഹുമായി ബന്ധപ്പെട്ടത്. മനുഷ്യന്റെ മനസ്സുകൾക്ക് സ്വസ്ഥത നൽകുന്നവൻ അള്ളാഹു മാത്രമാണ്. മനസ്സിനെ ശരിക്കും അറിയുന്ന ആളും അള്ളാഹുമാണ്. മാനസിക അസ്വസ്ഥത എന്ന് നമ്മൾ സാധാരണ പറയും, മനസ്സെന്താണ് എന്ന് ഇന്നും ആധുനിക ശാസ്ത്രത്തിന് ഒരൈഡിയും കിട്ടിയിട്ടില്ല. മനഃശാസ്ത്ര വിദഗ്ധൻ എന്നൊക്കെ നമ്മൾ പറയെങ്കിലും അയാളും ലാസ്റ്റ് ചെയ്യൽ എന്താണ് പറഞ്ഞാലോ, അയാളുടെ മനസ്സിന് സ്വസ്ഥത കിട്ടാൻ അയാളെ ഉറക്കിക്കെടുത്തുകയാണ്. എന്നുവെച്ചാൽ അയാൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അയാൾ ഉറങ്ങുമ്പോ കുറച്ച് സ്വസ്ഥത ഉണ്ടാവുമല്ലോ എന്ന അവസ്ഥയിലാണില്ല. അതുകൊണ്ട് മനസ്സിന്റെ സ്വസ്ഥതകള് അത് അള്ളാഹുമായുള്ള താല്ലുക്ക്, അള്ളാഹുമായുള്ള ബന്ധത്തിലാണുള്ളത്. അതുകൊണ്ടാണ് ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞു, മനസ്സിന്റെ സ്വസ്ഥത സമാധാനം അള്ളാഹുവിന്റെ ഓർമ്മയിലും ചിന്തയിലുമാണ്. മനുഷ്യനിന്ന് നൂറുകൂട്ടം പ്രശ്നങ്ങളിലാണ്, നൂറുകൂട്ടം ചിന്തകളിലാണ്, എന്തെല്ലാം പ്രശ്നങ്ങളിലാണ് ആൾക്കാരില്ലത്. സത്യത്തിൽ ഒന്നുമല്ല, അയാളുടെ മരണത്തോടു കൂടി അയാളുടെ എല്ലാ പ്രശ്നവും തീർന്നു പെടുത്തത്. ഇതിനെപ്പറ്റി ആലോചിച്ച് ചിന്തിച്ചിട്ടാണ് അയാളുടെ പ്രശ്നങ്ങളുള്ളത്. മരണത്തിന് ശേഷമുള്ള അനന്തമായ ഒരിക്കലും തീരാത്ത ആഹ്റത്തിലെ ജീവിതത്തിന്റെ അവസ്ഥയാണെങ്കിലോ, അതിലേക്ക് വേണ്ടി ഒന്നും അയാൾ ഒരുങ്ങിയിട്ടുണ്ടാവില്ല, അയാൾ തയ്യാറായിട്ടുണ്ടാവില്ല. അവിടെ എത്തിയാലും അയാൾക്ക് പ്രയാസങ്ങളായിരിക്കും. അതുകൊണ്ട് സൗരന്മാരെ സ്നേഹമാരെ, ഭൂമിയിൽ മനുഷ്യൻ എന്തൊക്കെയാണ് ആവശ്യമുള്ളത് എന്ന് ഒറ്റക്ക് ആലോചിച്ചു നോക്കി. മനുഷ്യനൊന്ന് ഉറങ്ങണം, മനുഷ്യന് വസ്ത്രം ധരിക്കണം, മനുഷ്യൻ ആഹാരം കഴിക്കണം. ഇതെല്ലാം മനുഷ്യന്റെ ആവശ്യങ്ങൾ. ഇത് മാഷാല്ലാ എല്ലാവർക്കും പൂർത്തിയായിട്ടുണ്ട്. ഇതിന്റെ അപ്പുറത്തേക്ക് മനുഷ്യൻ അമിതമായുള്ള മനുഷ്യന്റെ ആർത്തി, ആ ആർത്തിയുടെ പിന്നിൽ മനുഷ്യന്റെ ധിക്കാരങ്ങൾ, ഇതൊക്കെ മനുഷ്യൻ അസ്വസ്ഥതകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ, മനുഷ്യൻ അസ്വസ്ഥകൾ ഉണ്ടാക്കി ജീവിക്കണം എന്നുള്ള മനുഷ്യന്റെ ആർത്തി, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഒരു ചതുരത്തിന്റെ കോളം വരച്ചു, ഒരു കൊമ്പെടുത്തിട്ട് ഭൂമിയിൽ ഇങ്ങനെ വരച്ചു, ഇങ്ങനെ ഒരു ചതുരത്തിന്റെ. എന്നിട്ട് അതിന്റെ സെന്ററിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വര വരച്ചു.
ആ വര അതിനങ്ങനെ ഒരു വിട്ട് കടന്നു പോയി, ആ ബോക്സിനെ വിട്ടിട്ട് അങ്ങനെ കടന്നുപോയി. നിബന്ധന ശാസ്ത്രങ്ങൾ വരച്ച് കാണിച്ചു തരാണ്. ആകെ തങ്ങളുടെ വര എന്ന് പറഞ്ഞ അതീതിന്റെ കിതാബിലൊക്കെ കാണാനുള്ള ഈ വര ഇതിങ്ങനെ വരച്ചു. അതിന്റെ ഉള്ളിൽ കുറെ ചെറിയ ചെറിയ വരകൾ ഇങ്ങനെ ആ സെന്ററിൽ പോയ ലൈമ്പൽ ഇങ്ങനെ വരച്ചു. സഹാബാക്കൾ ഇതിങ്ങനെ നോക്കിയിരുന്നു. എന്നിട്ട് നിബന്ധന ശാസ്ത്രങ്ങൾ പറഞ്ഞു, ഇതാ ഒരു മനുഷ്യന്റെ ആയുസ്സാണ് ഈ നാല് ചതുരത്തിന്റെ ഉള്ളിലുള്ള ഈ കോളം. ഇതിന്റെ സെന്ററിലൂടെ കടന്നു പോകുന്ന വര അത് അതിനെയും ഭേദിച്ച് മുറിച്ച് കടന്ന് അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. അത് അയാളുടെ അമൽ ആണ്, അയാളുടെ ആഗ്രഹമാണ്, അയാളുടെ മനസ്സിന്റെ ആഗ്രഹങ്ങളാണ്. ആയുസ് ഇത്രയേ ഉള്ളൂ, ആഗ്രഹങ്ങൾ നീണ്ടു പോയതാണ്. അതിലുള്ള ചെറിയ ചെറിയ വരകൾ, കുറെ ആഗ്രഹങ്ങൾ പൂർത്തിയായി, കുറെ ആഗ്രഹങ്ങൾ പൂർത്തിയായില്ല. സത്യത്തിൽ ആഗ്രഹങ്ങൾ ആയുസ്സിനേക്കാളും വലുതാണ്. അതുകൊണ്ടാണ് മനുഷ്യന്റെ സ്വസ്ഥത ഇല്ലാത്തത്. സഹാബാക്കൾ റളിയല്ലാഹു അൻഹു അജ്മഈൻ അവർ സ്വസ്ഥതയിൽ ജീവിക്കാനുള്ള കാരണം അവർക്ക് വലിയ വലിയ ആർത്തിയൊന്നുമില്ല. അവരിന്നത്തെ കാര്യത്തിൽ അവർ വളരെ സംതൃപ്തരായിരുന്നു. ഒരു ഭയങ്കര രാഹത്തിലായിരുന്നുണ്ടായിരുന്നത്. വലിയ വലിയ കൊട്ടാരങ്ങൾ, മനക്കോട്ടകൾ അതൊന്നും അവർ കെട്ടിയിട്ടില്ലായിരുന്നു. അവരുടെ വലിയ ഫിക്കർ മരണത്തിന് ശേഷമുള്ള അനന്തമായ ഒരിക്കലും തീരാത്ത അവസാനിക്കാത്ത ജീവിതത്തിൽ അവിടെ വിജയിക്കണം, അവിടെ പിന്നെ മരണമില്ലല്ലോ, അതുകൊണ്ട് ജീവിതം അവിടെയാണ് എന്ന് സഹാബാക്കളുടെ ഉള്ളിൽ യാഥാർത്ഥ്യമായി. എനിക്കും നിങ്ങൾക്ക് ഇപ്പോഴും നമ്മുടെ ഹൃദയത്തിനുള്ളിലുള്ള ജീവിതം ഇവിടെയാണ്, അതവിടെ വരുമ്പം നമുക്ക് നോക്കാം അല്ല. അതുകൊണ്ട് സഹാബാക്കൾ ഭയങ്കര മനസംതൃപ്തിയിലുണ്ടായിരുന്നത്. ഒരു സഹാബിയുടെ ചെന്നിത്തലയിൽ അമ്പ് വന്ന് തറച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഫുസ്ദു റബ്ബിൽ കഅബ, കഅബയുടെ റബ്ബാണ് ഞാൻ വിജയിച്ചു എന്ന്. നമ്മളൊക്കെ ആലോചിക്കണം, ഒരു സംഭവം ഉണ്ടായാൽ മനുഷ്യന് സഹ്യമായ വേദന ഉണ്ടാവണേ, അവന്റെ മരണത്തിന് ഇടയാക്കാൻ സംഭവമാവുന്ന ഒരു കാരണം ഉണ്ടാവും, മനുഷ്യൻ വെപ്രാളപ്പെടും, സ്വാഭാവികം. പക്ഷെ സഹാബി പറഞ്ഞത് ഫുസ്ദു റബ്ബിൽ കഅബ, കഅബയുടെ റബ്ബാണ് ഞാൻ വിജയിച്ചു എന്ന്. അത് പറയണമെങ്കിൽ ആ മനുഷ്യന്റെ മനസ്സെന്തായിരിക്കും? അങ്ങനെ അമ്പ് വലിച്ചൂരി, അദ്ദേഹം അവിടെ വീണു. രക്തം തന്നെ ധാരധാരയായി ഒഴുകി, തളം കെട്ടി. അങ്ങനെ ശത്രു വിഭാഗം തന്നെ അമിതമായി ഒളിച്ച രക്തം കണ്ടിട്ട് അവർക്ക് ആശ്ചര്യം തോന്നി. അവരുടെ കൂട്ടത്തിലുള്ള ഒരു വിദഗ്ധനായ ഒരു ഹക്കീം പോലുള്ള ഒരാളോട് ചോദിച്ചു, എന്താണ് ഇയാൾക്ക് ഇത്ര രക്തം വരാൻ കാരണം? അദ്ദേഹം പറയാണ്, അയാൾ പറയാണ്, മുശ്രിക്ക് അയാൾ പറയാണ്, ഇദ്ദേഹം ഭയങ്കര സമാധാനത്തോടു കൂടി മരിച്ച ആളാണ്, അതുകൊണ്ട് ഇയാളെ ബ്ലഡ് കോട്ടയച്ചില്ല, അത് ഫുള്ള് പുറത്തേക്ക് വന്നതാണ്. സഹാബാക്കൾ കാരണം ഒരു പ്രതീക്ഷ നിൽക്കുന്ന സാധനം അതാണ്, ഇവിടുന്ന് വേ അള്ളാഹിലേക്ക് പോകണം, അവിടെ ഇൻഷാഅല്ലാഹ് ഫീഹാ മാ തസ്തഹീ അൻഫുസുക്കും വലക്കും ഫീഹാ മാ തദ്ദഊം, നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഖുർആൻ ഇങ്ങനെ എല്ലാ സ്ഥലത്തും പറയുന്നുണ്ട്, എല്ലാ സൂറത്തുകളിലും ഒക്കെ സ്വർഗത്തിന്റെ അവസ്ഥകൾ പറയുന്നുണ്ട്. അതിലേക്ക് ആഗ്രഹിച്ച് ജീവിക്കാണ് സഹോദരന്മാരെ, നമ്മളുടെ കുഞ്ഞിയും ആഗ്രഹവും ഭൂമിയിൽ ജീവിച്ചതിന്റെ മേൽ പിന്നെയും ജീവിക്കണം എന്നുള്ള വലിയ ആഗ്രഹത്തിൽ വലിയ കൊതിയിൽ ജീവിക്കുമ്പം എല്ലാം പ്രശ്നങ്ങളാണ്, എല്ലാം പ്രയാസങ്ങളാണ്. സഹാബാക്കളാണെങ്കിലും അങ്ങനെ ആലോചിക്കണേയില്ല, പട്ടിണി എടുത്താലും ഒരു കുഴപ്പമില്ല, ഒരു ആവരാതി പറയില്ല. അവർക്ക് കിട്ടിയാൽ മാഷാ, കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം അവർ ഈ ജീവിതത്തിനെ വളരെ ചെറിയ ജീവിതമായിട്ടാണ് കണ്ടത്, ചെറിയ ജീവിതമായിട്ടാണ് കണ്ടത്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവർക്ക് വിവരിച്ചു കൊടുത്തതും ഇത് തന്നെയാണ്. ദുനിയാവിന്റെ നിസ്സാരത അവർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുത്തോണ്ടേരുന്നു. നബിതങ്ങൾ സാഹസങ്ങൾ ഒരിക്കൽ യാത്ര ചെയ്യവേ കൂട്ടുകാരെല്ലാം കൂട്ടത്തിലുണ്ട്, അഴുക്ക് ചപ്പ് ചവറ് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന സ്ഥലം, അവിടെ നോക്കുമ്പോൾ ഒരു ചെവി ചുരുണ്ട ഒരു ചെറിയ ആടിന്റെ കുട്ടി ചത്ത് കിടന്ന് അതിൽ നിന്ന് ദുർഗന്ധം വഹിക്കുന്നുണ്ട്. അഴുക്ക് ചപ്പ് ചവറ് അതുകൾ കൂട്ടിയിട്ട സ്ഥലം. അപ്പൊ അദ്ദേഹം നബിതങ്ങൾ സാഹസങ്ങൾ അതിങ്ങനെ കണ്ടു, ഒരു ആടിന്റെ കുട്ടീനെ. നബിതങ്ങൾ സാഹസങ്ങൾ അവിടെ നിന്നു, എല്ലാ കൂട്ടുകാരും നടന്നടുത്തെത്തി. അപ്പൊ നബിതങ്ങൾ സാഹസങ്ങൾ സഹാബാക്കളോട് ചോദിച്ചു, ഈ ഒരു ആടിന്റെ കുട്ടീനെ ഒരു ദിർഹമിന് ആർക്കാണ് വേണ്ടത്? സഹാബാക്കൾ പറഞ്ഞു, ജീവൻ ഉണ്ടെങ്കിൽ തന്നെ ആർക്കും വേണ്ട, കാരണം ചെവിയൊക്കെ ചുരുണ്ട്, വൈകൃതമായ ഒരു ആടുംകുട്ടിയാണ്, അതാർക്കാ വേണ്ടത് എന്ന് ചോദിച്ചു. പിന്നെ ഇതിന് ചത്ത് നാറിയതിനെ ആർക്ക് വേണം എന്ന് ചോദിച്ചപ്പം നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ ആടിന്റെ കുട്ടിയുടെ ഉടമയുടെ അടുക്കൽ ഈ ആടിന്റെ കുട്ടിക്ക് എത്ര വിലയാണുള്ളത് നിങ്ങൾക്കറിയില്ലോ. ഒരു വിലയില്ലാത്തതുകൊണ്ടാണ് ഈ ചപ്പു ചവറുകൾ മാലിന്യങ്ങൾ നിക്ഷേപിച്ച സ്ഥലത്ത് കൊണ്ടുപോയി തള്ളിയത്. ഇതേപോലെയാണ് ഈ ദുനിയാവിന്റെ ഉടമസ്ഥനായ അള്ളാഹ്ക്ക് ഈ ആടിന്റെ കുട്ടിന്റെ ചത്ത ആടിന്റെ കുഞ്ഞിന്റെ വില പോലും ഈ ദുനിയാവിനില്ല. ഇതിന്റെ ഒരു ചെറിയ കഷ്ണം കിട്ടാൻ, അല്ലെങ്കിൽ ഇതിലെന്തെങ്കിലും ഒരു അംഗീകാരം കിട്ടാൻ, അല്ലെങ്കിൽ ഇതിലെന്തെങ്കിലും ഒരു സംഭവം ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും മെനക്കെട്ടുകൊണ്ട്, ഇവിടെ വൈറലാവാനുള്ള മെനക്കെടലുകളാണ് ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
എന്നെ എവിടെ പോയാലും അറിയണം. ആകെ കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മൂലയിൽ ആരാൾ കാണുന്നത് ലൂട്ടടിക്കലും രണ്ട് ലൈക്ക് അടിച്ചാൽ പ്രശ്നം തീർന്നു എന്ന് വിചാരിക്കുകയാണ് മനുഷ്യൻ. ഇല്ല സഹോദര, ഇതൊന്നും ഒന്നുമല്ല. മനുഷ്യന്റെ മരണത്തോടു കൂടി ഇത് അയാൾ നഷ്ടപ്പെട്ടു പോവും. അയാൾക്ക് എന്താ ഉണ്ടാവുക? നബിതങ്ങൾ സഹസൻ തങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്തോണ്ടിരുന്നു, ലൗഖാന ചിദ്ദുന്യ തഅദിലു അൻദല്ലാ ജനാഹ ബഊദതിൻ മാ സഖാ കാഫിറ മിൻഹ ശർബതമ. ദുനിയാവിന് ഒരു കൊതുകിന്റെ ചിറകിന് സമാനം വില ഉണ്ടെങ്കിൽ, ലൗഖാന ചിദ്ദുന്യ തഅദിലു അൻദല്ലാ ജനാഹ ബഊദ എന്നാണ് ഹദീസിന്റെ വാക്ക്. ലൗഖാന ചിദ്ദുന്യ തഅദിലു അൻദല്ലാ ജനാഹ ബഊദ, ജനാഹ എന്ന് പറഞ്ഞാൽ ചിറക്, ബഹുത എന്ന് പറഞ്ഞാൽ കൊതുക്. കൊതുകിന്റെ വലിപ്പല്ല, കൊതുകിന്റെ വിലയല്ല, കൊതുകിന്റെ ചിറകിന് സമാനം വില ഉണ്ടായിരുന്നെങ്കിൽ അള്ളാനെ നിഷേധിക്കുന്ന ഒരാൾ ഈ ഭൂമിന്റെ തൊൽപ്പുറത്തുനിന്ന് ഒരു ശർബത്തമാതണ ഒരിറക്ക് വെള്ളം ഒരു കുടിക്കൂലായിരുന്നു. അത്ര വില അള്ളാഹു കൽപ്പിച്ചിട്ടില്ല ഇതിനെ. നമ്മളിതിന് ഭയങ്കര വില കൊടുക്കണം, നമ്മളിതിന് ഭയങ്കര സംഭവമാണെന്ന് വിചാരിക്കാൻ നമ്മളൊക്കെ കാണിച്ചു നോക്കി. ഇവിടുത്തെ കോടീശ്വരന്മാർ, ഇവിടെ വിറപ്പിച്ചവർ, ഇവിടുത്തെ അധികാരം കൈയാളിയവർ, അവരൊക്കെ എവിടെയുള്ളത്? കുറെ ആൾക്കാർ ജീവിച്ചിരിക്കുന്നു ഇപ്പോഴും. അവർ ജീവിച്ചിരുന്ന അവരുടെ ആരോഗ്യത്തിന്റെ അവരുടെ സെറ്റപ്പിന്റെ കാലഘട്ടങ്ങളിൽ വിറപ്പിച്ചവർ, രാജ്യത്തിനെ നടുക്കിയവർ ഇന്ന് ഏതൊക്കെ ബെഡ്ഷീറ്റുകളിൽ, ബെഡുകളിൽ, വാട്ടർ ബെഡുകളിലൊക്കെ എവിടെക്കോ അഭയം തേടി അഭയം പ്രാപിച്ചിരിക്കാൻ, അവരെ നോക്കാനും കൂടി ആളില്ലാത്ത അവസ്ഥയും. ഇത് ദുനിയാവിന്റെ അവസ്ഥ നമ്മളെ മുന്നിലൂടെ കടന്നു പോകുന്നത് നമ്മളെല്ലാവരും കാണുന്നുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, സ്വസ്ഥതയും സമാധാനവും അള്ളാഹു വെച്ചത് അള്ളാഹുവിന്റെ ഓർമ്മയിലാണ്. അള്ളാഹിന്റെ ഓർമ്മ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കുന്നതിലാണ്. ധിക്കാരികൾ അത് ധിക്കരിച്ചുകൊണ്ടേയിരിക്കും. അത് ഇന്ന് വന്നതൊന്നുമല്ല, എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാവും. നുബുവ്വത്തിന്റെ അവസ്ഥകൾ കണ്ടവർ, നുബുവ്വത്തിന്റെ അവസ്ഥകൾ കണ്ടവർ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരിക്കൽ പറഞ്ഞു, എന്ത്, ഞങ്ങൾ വിശ്വസിച്ചോളാം. ഒരു രാത്രി തങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ വിശ്വസിക്കാം, നീ എന്തെങ്കിലും ഒരു ദൃഷ്ടാന്തം കാണിച്ചുകൊണ്ടാണ്. അങ്ങനെ അവരിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, ചന്ദ്രന്റെ പുളർത്തണമെന്ന്. എത്ര പ്രയാസകരമായ കാര്യമാണ് നിങ്ങൾ ആലോചിക്കുന്നത്. ഒരു മനുഷ്യന്റെ കൈമപ്പെട്ട കാര്യമല്ല ചന്ദ്രനെ പുളർത്തുക എന്നുള്ളത്. നബിതങ്ങൾ സഹസല്ലം തങ്ങൾക്ക് വേണ്ടി അള്ളാഹു ചന്ദ്രനെ പിളർത്തി, തങ്ങള് ചന്ദ്രനെ പിളർത്തി. വൻശക്കൽ കമർ, ചന്ദ്രൻ പിളർന്നു രണ്ട് ഭാഗങ്ങളെ. വെറുതെ ഇങ്ങനെ ഒരു വര വീണതല്ല, രണ്ട് ഭാഗമായി അതിന്റെ ഇടയിൽ ഒരു മല ഞങ്ങൾ കണ്ടു എന്ന്. എന്നുവെച്ചാൽ മലന്റെ അപ്പുറത്തുപ്പുറത്തുമാണ് എന്തുള്ളത്? ചന്ദ്രൻ ആ നിലയിൽ എന്തായി? ചന്ദ്രൻ പിളർന്നു, ചന്ദ്രൻ പിളർന്നു. പക്ഷേ ഇന്ന് എന്തുണ്ടായത്? അവർ വിശ്വസിച്ചില്ല. കാരണം ഇത് കണ്ടാ വിശ്വസിക്കട്ടെ എല്ലാരും. അവർ പറഞ്ഞു, അതിപ്പടെ ഈ കൺകെട്ട് കാണിച്ചതാണ്. മാജിഷ്യന്മാര് കാണിക്കല്ലോ, എന്തെങ്കിലും കത്തിച്ചൊരു നോട്ടെടുക്കും. അതൊന്നും സത്യത്തിൽ നോട്ടുണ്ടാക്കാനുള്ള ആയത് പിന്നെ ആ പണി എടുത്താൽ മതിയല്ലോ. അതൊരു മജീഷ്യൻ പണിയാണ്, ഒരു കൺകെട്ട്. ഇതേപോലെ ഇത് നമ്മളെ പൊട്ടിക്കാമടി ചെയ്തതാണ്. പുറത്ത് നാട്ടുകാർ വരട്ടെ, അവര് പറയട്ടെ എന്ത് ഇങ്ങനെ ചന്ദ്ര പിളർന്നിരുന്നു നമ്മൾ കണ്ടിരുന്നു. അങ്ങനെ നാടുകളിൽ നിന്ന് മക്കയിലേക്ക് ആൾക്കാർ വരുമല്ലോ, അവരോടൊക്കെ ചോദിച്ചു നോക്കി. അതിൽ കുറെ ആൾക്കാർ കണ്ടിട്ടില്ല, കാരണം ഇത് രാത്രിയാണ്. ആരെങ്കിലും ആകാശത്തേക്ക് നോക്കുകയോ അങ്ങനത്തെ അവസ്ഥക്കാണ് ചെയ്ത്. പക്ഷെ കുറെ ആൾക്കാർ വന്നു പറഞ്ഞു, ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴും അവർ വിശ്വസിച്ചില്ല, പക്ഷെ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്ന രാജാവ് അത് കാണുകയും അത് കൃത്യമായി എഴുതി വെക്കുകയും ചെയ്തു. പിന്നീട് വന്ന യാത്രാ സംഘങ്ങളോട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ അതിങ്ങനത്തെ സംഭവമാണെന്ന് പറയുകയും അദ്ദേഹം അവിടെ പോവുകയും മുസ്ലിം ആവുകയൊക്കെ ചെയ്ത സംഭവം നമുക്കറിയാം. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഇത്ര വ്യക്തമായ ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്തിട്ടും നിനക്കാൾ വലിയ ദൃഷ്ടാന്തം എന്താ കാണിച്ചു കൊടുക്കുക? നമ്മൾ വിചാരിക്കും തെളിവുകൾ നിരത്തിയാൽ മനുഷ്യന് നന്നാവും. ഇല്ല, വൈ വ്യക്തമായ തെളിവ് ചന്ദ്രനെ പുലർത്തി കാണിച്ചു കൊടുത്തു. സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന്റെ ജനത അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടു പാറന്റെ ഉള്ളിൽ നിന്ന് ഒട്ടകത്തിനെ കൊണ്ടുവരാൻ. സർമരേജ് പച്ചക്ക് കാണില്ലതാ, ഈ പാറന്റെ ഉള്ളിൽ നിന്ന് ഒട്ടകം വരണം. അത് അവരെ കാണിച്ച് നിൽക്കേ ഒട്ടകം ഇങ്ങനെ വരികയാണ്. എന്നിട്ട് അവർ വിശ്വസിച്ചില്ല. അവരതിനെ കളവാക്കി,
അവര് ഈ സാലിഹ് അലൈഹിസ്സലാമിനെ കടവാക്കി. ഫഅഖറൂഹ, അവർ അതിനെ അറുത്തു കളഞ്ഞു എന്ന്. ദൃഷ്ടാന്തമായ ഒട്ടകത്തിന് അറുത്തു കളഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നാൽ, വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ ഉണ്ടായാലും മനുഷ്യർ അവിശ്വാസികളായി മാറി. പക്ഷേ ഈമാനുള്ളവർ, അവരുടെ ഈമാനിൽ ദൃഷ്ടാന്തങ്ങൾ അതിങ്ങനെ വർദ്ധിപ്പിച്ചു വന്നുണ്ട്. അതുകൊണ്ട് അപ്പുറത്ത് ഇപ്പുറത്ത് ആ ആൾക്കാർ ഈ ആൾക്കാർ അത് ഇത് ഒന്നും നമ്മളെ ബാധിക്കണതല്ല. അതൊക്കെ ഇൻഷാല്ലാ മശ്ശറയിൽ അടിഞ്ഞുകൂടും, അവിടുന്ന് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാവും. നബിമാരെ ആക്രമിച്ച ആളുകൾക്ക് ശിക്ഷ വന്നിരുന്നു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, എന്റെ ഉമ്മത്തികളെ നീ ആ നിലയിൽ കോലം മറക്കുകയോ ഒന്നടങ്കം നശിപ്പിക്കുകയോ ചെയ്യരുതേ എന്ന് തങ്ങളുടെ ദുആ അല്ലാഹു സ്വീകരിച്ചതാണ്. ഈ ചന്ദ്രൻ പിളർന്നു എന്നിട്ട് അവർ നബി തങ്ങൾ തങ്ങളോട് ചോദിച്ചത് ഇതായിരുന്നു, ഞങ്ങൾക്ക് സഫ അത് സ്വർണമാക്കി തരികയാണെങ്കിൽ ഞങ്ങളെല്ലാവരും വിശ്വസിച്ചോളാമെന്ന്. സഫാമല സ്വർണമാക്കി തന്നാൽ ഞങ്ങൾ വിശ്വസിച്ചോളാം. നബിതങ്ങൾ തങ്ങൾ അതിനുവേണ്ടി ദുആ ചെയ്യാൻ വന്നപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയെ ഇത് ദുആ ചെയ്താൽ ഉറപ്പായിട്ടും അല്ലാഹു സഫയെ സ്വർണമാക്കി തരും. എന്നിട്ട് അവർ അവിശ്വസിക്കുകയാണെങ്കിൽ അവരെ കഴിഞ്ഞ സമുദായത്തെ നശിപ്പിച്ചതുപോലെ അല്ലാഹു ഒന്നടങ്കം നശിപ്പിച്ചു കളയും. അപ്പൊ നബിതങ്ങൾ ശാസ്ത്രങ്ങൾ പറഞ്ഞു വേണ്ട, നിബിതങ്ങൾ ശാസ്ത്രം തങ്ങളുടെ ദുആയിൽ നിന്ന് തങ്ങൾ പിന്മാറി. കാരണം ഇവർ ഒട്ടകത്തെ ചോദിച്ചു, അനുസരണക്കേട് കാണിച്ചു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്കെതിരെ കൊടുങ്കാറ്റിനെ, ശക്തമായ കാറ്റിനെ അവർക്ക് അയച്ചു. സാലിഹ് അലൈഹിസ്സലാമിന്റെ സമൂദ് ജനത അവർ നശിച്ചു കാറ്റിൽ. നൂഹ് അലൈഹിസ്സലാമിന്റെ ജനതയെ വെള്ളപ്പൊക്കത്തിൽ നശിപ്പിച്ചു. ഹൂദ് അലൈഹിസ്സലാം, ആദ് സമുദായത്തിനെ അല്ലാഹു തആല ഘോരമായ ശബ്ദം കൊണ്ട്, ഫഅമ്മാ സമൂദ് ഫഉഹ്ലികു ബിത്താഗിയ വഅമ്മാ ആദ് ഫഉഹ്ലികു ബിരീഹിൻ സർസറിൻ ആസിയ സഖറഹ അലൈഹിം സബ ലയാലിൻ വസമാനിയ അയ്യാമിൻ ഹുസൂമ ഫതറൽ ഖൗമ ഫീഹ സറഅ കന്നഹും അജാസ് നഖ്ലിൻ ഖാവിയ. ആദ് സമുദായം, ഖാലു മൻ അശദ്ദു മിന്ന ഖുവ, ഞങ്ങളെക്കാൾ വലിയ ശക്തന്മാർ ആരാണുള്ളത് എന്നൊക്കെ ചോദിച്ച വലിയ ടീമാണ് ഹൂദ് അലൈഹിസ്സലാമിന്റെ ജനത. പക്ഷെ അല്ലാഹു അവരെ ശക്തമായ ഏഴ് സബ ലയാൻ, ഏഴ് രാത്രികൾ, വസമാനിയ അയ്യാം എട്ട് പകലുകൾ ശക്തമായ കാറ്റടിച്ചു. കഅന്നഹും അജാസ് നഖ്ലിൻ ഖാവിയ, കടപഴകി വീണ ഈച്ചപ്പന തണ്ട് പോലെ, തടി പോലെ അവരവിടെ ഇങ്ങനെ കടന്നു. ഫഹൽ തറ ലഹു മിൻ ബാഖിയ, എന്തെങ്കിലും ബാക്കിയായിട്ടുണ്ടോ നിങ്ങൾ നോക്കിക്കൊള്ളിയില്ല, ഇതേപോലെ ശിക്ഷ വരും നബിയെ എന്ന് പറഞ്ഞപ്പോ നിബിതങ്ങൾ ശാസ്ത്രങ്ങൾ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞ് തങ്ങൾ പിന്മാറിയില്ല. എന്ന് വെച്ചാൽ ഇത്ര വ്യക്തമായ സുവ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്താലും ആൾക്കാർ വിശ്വസിക്കൂല. അതുകൊണ്ട് നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇസ്ലാമിനെ പഴി പറയുന്നവർ, നബിതങ്ങൾ സഹസല്ലം തങ്ങളെയും അള്ളാഹുവിനെയും ശരീഅത്തിനെയും ചീത്ത പറയുന്ന ഒന്നോ രണ്ടോ എട്ടോ പത്തോ ആൾക്കാരുള്ളതിന്റെ പേര് ഇസ്ലാം ആകെ കൊഞ്ഞിയടിപ്പോയി എന്നൊന്നും ആരും ചിന്തിക്കണ്ട. ഇസ്ലാം മനുഷ്യക്ക് സ്വസ്ഥതക്കും സമാധാനത്തിനുള്ള ദീനാണ്. സ്വസ്ഥതക്കും സമാധാനത്തിനുള്ള ദീനാണ് ഇസ്ലാം. അതുകൊണ്ട് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവും ദീൻ അനുസരിക്കുമ്പോൾ. ദീൻ ആരനുസരിച്ചോ, ഭർത്താവ് അനുസരിച്ചാൽ ഭർത്താവിന് സമാധാനം ഉണ്ടാവും, ഭാര്യ അനുസരിച്ചാൽ ഭാര്യക്ക് സമാധാനം ഉണ്ടാവും, മക്കൾ അനുസരിച്ചാൽ മക്കൾക്ക് ഉണ്ടാവും. ഭർത്താവ് ഭയങ്കര ദീനായതിന്റെ പേരിൽ ഭാര്യക്ക് സമാധാനം ഉണ്ടായിക്കൊള്ളണം ഒരു നിർബന്ധമില്ല. ഭാര്യ ദീനനുസരിക്കേണ്ടതിന്റെ പേര് ഭർത്താവിന് സമാധാനം ഉണ്ടായിക്കൊള്ളണം ഒരു നിർബന്ധമില്ല. കാരണം അത് ഓരോരുത്തർക്കും അല്ലാഹു അങ്ങനെ വെച്ചതാണ്. അതുകൊണ്ട് ഓരോ മനുഷ്യനും ഓരോരുത്തരും ഫല്യന്ദുറിൽ ഇൻസാൻ, മനുഷ്യൻ ചിന്തിക്കട്ടെ. ഓരോരുത്തരും അവരവരെ പറ്റി ആലോചിക്കും. നമ്മൾ മൊത്തം ആലോചിക്കാൻ, ചിലർ കുടുംബത്തിനെ പറ്റി ആലോചിക്കും, ചിലർ നാടിനെ പറ്റി ആലോചിക്കും. സാറുമാരെ ആദ്യം ആലോചിക്കേണ്ടത് സ്വന്തത്തെ പറ്റിയാണ്. ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, എനിക്ക് നരകത്തിന്റെ കത്തി ജ്വലിക്കുന്ന തീനാളങ്ങളിൽ നിന്ന് രക്ഷപ്പെടണം, അതിനുള്ള പണികൾ, അതിനുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ മുന്നേറണം. എല്ലാവരും കൂടി കൂട്ടി മുന്നേറിയാൽ ഞാൻ മുന്നേറാന്ന് വിചാരിച്ച ആരും നിൽക്കണ്ട. അപ്പന അപ്പന സ്വന്തത്തിന് മുന്നേറുക, ബാക്കിയുള്ളവരോട് ഉപദേശിച്ചുകൊണ്ടേയിരിക്കുക, ബാക്കിയുള്ളവരെ ദാവത്ത് ചെയ്തുകൊണ്ടേയിരിക്കുക, ബാക്കിയുള്ള ആളുകളെ വിളിച്ചുകൊണ്ടേയിരിക്കുക. അതുകൊണ്ട് ഈമാന്റെ പരിശ്രമം, അള്ളാഹുവിന്റെ ഓർമ്മ, ചിന്ത, അത് നമ്മളിൽ ഉണ്ടാകുക. ഒരു കൽപ്പന അത് ധിക്കരിച്ചാൽ അതിന്റെ കെടുതി ജീവിതത്തിലുണ്ടാവും. പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുന്നത് നമ്മൾ അള്ളാഹുവിന്റെ കൽപ്പനകളെ ഉപേക്ഷിക്കുന്നതിന്റെ തോതനുസരിച്ചാണ് എന്ന് നമ്മൾ ആരും മറക്കണം. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക. മരണങ്ങൾ വളരെ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്.
അതുകൊണ്ട് സഹോദര സ്നേഹമാരെ, യഥാർത്ഥ ജീവിതം ഇതല്ല. ഇന്നദ്ദാറൽ ആഖിറത്തു ലഹിയൽ ഹയവാൻ, യഥാർത്ഥ ജീവിതം അത് ആഖിറത്തിലാണ്. അതിനു വേണ്ടിയാണ് ഒരുങ്ങേണ്ടത്. ഇവിടുത്തെ വീട് വീടല്ല, ഇവിടുത്തെ കുട്ടികൾ കുട്ടികളല്ല, ഇവിടുത്തെ ഭാര്യ ഭാര്യയല്ല, ഇതൊക്കെ താൽക്കാലികമാണ്. യഥാർത്ഥം അത് ആഖിറത്തിലാണ്, അത് ആഖിറത്തിലാണ്. ഇതൊക്കെ അതിന്റെ ഒരു മോഡലുകൾ മാത്രമാണ്. അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി ആഖിറം നഷ്ടപ്പെടുത്തണ്ട, ഭാര്യയ്ക്ക് വേണ്ടി ആഖിറം നഷ്ടപ്പെടുത്തണ്ട, വീടുണ്ടാക്കാൻ ബാക്കിയുള്ളതിനൊക്കെ വേണ്ടിയിട്ട് മനുഷ്യൻ ആഖിറത്തിനെ നശിപ്പിക്കേണ്ട ആവശ്യമില്ല. താൽക്കാലികം കഴിഞ്ഞു കടന്നു പോവാനുള്ള ഒരു ഗുസർഗ, ഒരു കഴിഞ്ഞു കടക്കാനുള്ള സ്ഥലം പോലെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മസലിയോ മസലുക്കും, എന്റെ നബി സല്ലല്ലാഹു തങ്ങൾ പറഞ്ഞു, എന്റെ ഉപമ അല്ലെങ്കിൽ ദുനിയാവിലുള്ള ജീവിതത്തിന്റെ ഉപമ ആഖിറത്തിലേക്ക് ചേർത്തു നോക്കുമ്പോൾ ഒരു യാത്രക്കാരനെ പോലെയാണ്. ഒരു മരത്തിന്റെ ചോട്ടിൽ അയാൾ തണൽ കൊള്ളാനിരുന്നു, എന്നിട്ട് അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. ഇതേപോലെയാണ് ഭൗതിക ജീവിതം ഉള്ളത്. ഒരു കുറഞ്ഞ തന്നെ തണലിലാണ് നമ്മളെന്താ അവസ്ഥ. നമ്മളിങ്ങനെ നടന്നു പോകണം, നമുക്ക് ഇരിക്കണം തോന്നിയാൽ അവർക്ക് അല്ലോ എന്തെങ്കിലും സാധനം ഉണ്ടാവും, ഒന്നൊന്നും ജസ്റ്റ് ഒന്ന് തട്ടും, എന്നിട്ട് അവിടെ നടിയിരിക്കും, പക്ഷേ നമ്മൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവും. ഇതേപോലെയാണ് ഭൂമിയിലെ ജീവിതം എന്ന് പറഞ്ഞത്. പക്ഷെ ഇതിനെ നമ്മൾ അതുപോ സംഭവമാക്കി, ഭയങ്കര സംഭവമാക്കി, സംഭവത്തിന്റെ മേൽ പിന്നെ സംഭവമാക്കി. സ്വന്തം കാര്യം പ്രശ്നം, മക്കളുടെ കാര്യം പ്രശ്നം, പേരക്കുട്ടികളുടെ അതിനെക്കാളും വലിയ പ്രശ്നം. ഇങ്ങനൊക്കെ ആയി നമ്മൾ അതിനെപ്പറ്റിയൊക്കെ ആലോചിച്ചു, അള്ളാഹനെ മറന്നു വഫലത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം ചെന്നെത്തുന്ന ആഹ്റം അതും നശിക്കുകയാണെങ്കിൽ അവനേക്കാൾ വലിയ നഷ്ടവാളികൾ ആരാണ് ഉണ്ടാവുക? അതുകൊണ്ട് അള്ളാഹുവിന്റെ ഓർമ്മയിലേക്ക് മടങ്ങി സ്വർമരെ കൽപ്പനകളെ പൂർത്തിയാക്കി. ഏതേത് കൽപ്പനകളാണ് ഞാൻ എന്റെ നിന്ന് വിട്ടുപോകേണ്ടതെന്ന് ആലോചിക്കും. നമസ്കാരങ്ങളുടെ കാര്യം, ഖുർആന്റെ തിലാവത്തിന്റെ കാര്യം, തഹജ്ജുദിന്റെ കാര്യം, ഇതൊക്കെ നമ്മൾ പതിവാക്കി ജീവിതത്തിന്റെ സ്വന്തം നന്നാക്കി. ഒരുപാട് അവസ്ഥകളിൽ, പ്രതിസന്ധികളിൽ മനുഷ്യരിങ്ങനെ വരികയാണ്. മനുഷ്യന്റെ തിന്മകൾ വർദ്ധിക്കുന്നത് കാരണം അള്ളാഹുവിന്റെ ഭാഗത്ത് നല്ല പരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കുക. കാലക്കെടുതികൾ, ഒരു കാലത്ത് മഴ പെയ്യും ആൾക്കാർക്ക് സന്തോഷമായിരുന്നു, ഇന്നാളുകൾ മഴ വരുമ്പോഴേക്കും ആൾക്കാർക്ക് പേടിയാണ്. മഴ തുടങ്ങിയിട്ടില്ല, അപ്പോഴേക്കും ആട്ട് ഓറഞ്ചും റെഡും യെല്ലോ ഒക്കെ അയച്ച് ഇങ്ങനെ ആകെ ആൾക്കാരടുങ്ങാറാവാണ്. പ്രതിസന്ധികൾ, ഓരോ ദിവസവും പ്രശ്നങ്ങളാണ്. ഈ നാട്ടിലല്ലായിരുന്നോ നമ്മൾ ആദ്യം ജീവിച്ചിരുന്നത്? ഈ നാട്ടിൽ എത്ര സ്വസ്ഥമായി, വളരെ സമാധാനത്തോടെ ജീവിച്ച നാട്. പക്ഷെ ഇപ്പൊ നമുക്ക് പേടി. ഇപ്പൊ നമുക്ക് മഴ ആർത്ത് പെയ്യുമ്പോഴേക്കും ഭയം തോന്നാൻ. ഒരു കാലത്ത് തോരാത്ത മഴ ഉണ്ടായിരുന്നു, എന്നാലും ആൾക്കാർ സ്വസ്ഥം. എന്താണ് ഇതിന്റെയൊക്കെ പ്രശ്നം? ലഹറൽ ഫസാദു ഫിൽ ബരി വൽ ബഹർ ബിമാ കസബത് ഐദിന്നാസ്. ഭൂമി കരയിലും കടലിലും ഫിത്നകൾ ഉണ്ടാവുന്നത്, ഫസാദുകൾ ഉണ്ടാവുന്നത് ബിമാ കസബത് ഐദിന്നാസ്, മനുഷ്യ കരടങ്ങളുടെ ചെയ്തികൾക്കനുസരിച്ചാണ്. ഞാനുങ്ങളും എന്റെ നിങ്ങളും ഹൃദയത്തിന്റെ ശുദ്ധി എത്ര ഉണ്ട് നമ്മൾ ആലോചിക്കും. മറ്റുള്ളവരോടുള്ള വെറുപ്പ്, പക, വിദ്വേഷം, വഞ്ചന, ചതി, മനുഷ്യന്റെ താൽക്കാലിക ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി സ്വന്തക്കാരെ ചതിക്കുന്ന കാലം, ഭാര്യനെ ചതിക്കുന്ന കാലം, ഭർത്താവിനെ ചതിക്കുന്ന കാലം, ഉമ്മാനെ ചതിക്കുന്ന കാലം, ചതിക്കുക, വഞ്ചിക്കുക, സ്വന്തം ഇച്ഛകൾ പൂർത്തിയാക്കാൻ. ഈ നിലയിൽ ഇച്ഛകൾ പൂർത്തിയാക്കി മൃഗതുല്യരായി മനുഷ്യർ ജീവിക്കാൻ തുടങ്ങുമ്പോൾ പിന്നെ അള്ളാഹു അവന്റെ തീരുമാനങ്ങളിൽ ചില ഇടപെടലുകൾ ഉണ്ടാവും. ഉലായിക കൽ അൻആം ബൽ ഹും അളൽ ലഹും ഖുലൂബുൻ ലാ യഫഖഹൂന ബിഹാ. അവർക്ക് ഹൃദയങ്ങളുണ്ട്, അവർ ചിന്തിക്കൂല. വലഹും ആദാനുല്ല ഇസ്മഅഊന ബിഹ, അവർക്ക് ചെവികളുണ്ട്, പക്ഷെ ആ ചെവികളെ കൊണ്ട് അവർ കേൾക്കൂല. വലഹും അയുനുല്ല യുബ്സിറൂന ബിഹ, അവർക്ക് കണ്ണുകളുണ്ട്, പക്ഷെ അവർ കണ്ണുകളെ കൊണ്ട് കാണുകയില്ല. ഉലായിക കല്ലന്നാം, അവർ നാൽക്കാലികളെ പോലെയാണ്. അല്ലാഹു പറയാൻ, അല്ലാഹു പറയാൻ, അവർ നാൽക്കാലികളെ പോലെയാണ്. ഉലായിക കല്ലന്നാം നിർത്തിലല്ലാഹു, കാരണം നാൽക്കാലികളിൽ നല്ല ജീവികളുണ്ട്. മനുഷ്യനോട് സ്നേഹവും വണക്കവും, തിന്ന എല്ലിനോട് കൂറ് കാണിക്കുന്ന നായകളെ നമ്മൾ കാണാറുണ്ട്. നികൃഷ്ടമായി നമ്മൾ വിചാരിക്കുന്ന ഒരു ജീവിയാണ് നായ. നമ്മൾ സാധാരണ ആളുകളെ കുറ്റപ്പെടുത്താനും മറ്റൊക്കെ വിളിക്കുന്ന ഒരു പേരും കൂടിയാണത്. പക്ഷെ ഈ നായ എത്ര നല്ല അനുസരണുണ്ട്, എത്ര നല്ല ഉപകാരം ചെയ്യുന്നുണ്ട്. അതിന് എല്ലും മുള്ളും, മനുഷ്യന് ആവശ്യമില്ലാത്ത അവന്റെ എച്ചിലുകൾ, അവന്റെ വേസ്റ്റുകൾ തിന്നുന്ന നായ അവന് വേണ്ടി രാത്രി കാവൽ നിൽക്കുകയാണ്. അവന്റെ കുട്ടിന്റെ മണം, അവന്റെ ഭാര്യന്റെ മണം, ആ വീട്ടിലുള്ള എല്ലാവരുടെ മണവും ആ നായക്കറിയാം. അവരല്ലാത്ത ആരെങ്കിലും ആ വീടിനോട് അടുക്കുമ്പോഴേക്കും ശബ്ദിച്ച് അട്ടഹസിച്ച് അയാൾക്ക് നേരെ സ്വന്തം ജീവൻ മറന്ന് പാനടക്കുന്ന നായകളെ നമ്മൾ കാണുന്നുണ്ട്. അതേപോലെ പൂച്ചകൾ, അതിന് ഇട്ടുകൊടുക്കുന്ന മുള്ളുകൾ, അത് ആ യജമാനോട് എത്ര കൂറ് കാണിക്കുന്നുണ്ട്. ഇതേപോലെ ഓരോ മൃഗങ്ങളും. അതുകൊണ്ട് അല്ലാഹു തആല ഉലായിക അൻആം, ഹൃദയം ഉണ്ടായിട്ട് ചിന്തിക്കാതെ, ചെവി ഉണ്ടായിട്ട് കേൾക്കാതെ, കേൾക്കേണ്ടത് കേൾക്കാതെ, അതേപോലെ കാണേണ്ടത് കാണേണ്ട രൂപത്തിൽ കാണാത്ത കണ്ണുകളുള്ള മനുഷ്യരെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് ഉലായിക കല്ലന്നാം, അവർ നാൽക്കാലികളെ പോലെയാണ്. അല്ലാഹുവിനറിയാം നാൽക്കാലികൾ എന്ന് പറഞ്ഞാൽ അത് മോശമായി പോകുന്നു.
അതുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു ബൽഹും അള്ളൽ, നാൽക്കാലികൾ എന്ന് പറഞ്ഞാൽ നിർത്തുന്നില്ല, അതിനേക്കാളും തരം താഴ്ന്നവർ കടകെട്ടവർ ആണവർ. സത്യത്തിൽ ഇന്ന് മനുഷ്യന്റെ അവസ്ഥ എന്താ? ഓരോ മനുഷ്യനും അസ്വസ്ഥത ഉണ്ടാവാനുള്ള കാരണം അവന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. മറ്റവനോട് പക, പക ഉണ്ടായ സ്വസ്ഥത പോയി. മറ്റവനോട് അസൂയ, ഒരാളോട് അസൂയ തോന്നിയാൽ സ്വന്തം ജീവിതത്തിനാണ് അയാൾ നശിപ്പിക്കുന്നത്, അയാൾ വേറെ കാര്യമല്ല. ഒരാൾക്ക് വേറെ എന്തെങ്കിലും ദുനിയാവിന്റെ നേട്ടമുണ്ടായി, അയാളൊരു വലിയ പേരുണ്ടാക്കി, അല്ലെങ്കിൽ അയാളൊരു വലിയ വണ്ടി വാങ്ങി, അതിന്റെ പേരിൽ അസൂയ വെക്കുക പറഞ്ഞാൽ ഓന്റെ വണ്ടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോണതിനനുസരിച്ച് ഉള്ളിൽ ഇങ്ങനെ ഇടുക്കി വെട്ടിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് അവന്റെ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാവും. രോഗങ്ങളുടെ കാരണങ്ങൾ തന്നെ മാനസികമായ സിഫാത്തുകൾ, ദുർഗുണങ്ങളുടെ കാരണമായിട്ടാണ് എന്നൊക്കെ വൈദ്യശാസ്ത്രം കണ്ടെത്തി തുടങ്ങണം. രോഗങ്ങൾ ഉണ്ടാകുന്നത് വരെ മനുഷ്യന്റെ കുയിന്തും കിബറും അസൂയും പകയൊക്കെ കാരണമായിട്ടാണ്. അതുകൊണ്ട് ഇസ്ലാം പറഞ്ഞ എന്താണ്? വിട്ടുവീഴ്ച ചെയ്തേക്കിൻ, ആരോടും പക വെക്കണ്ട, ആരോടും വൈരാഗ്യം വെക്കണ്ട, സ്വസ്ഥമായി ജീവിക്കുക. ആരോടും വെറുപ്പില്ല, വൈരാഗ്യമില്ല, പകയില്ല, അസൂയില്ലെങ്കിൽ എന്താ നമുക്കുള്ളതുകൊണ്ട് അതിന് ജീവിച്ചാൽ മതിയല്ലോ. അങ്ങനെ ജീവിക്കണം മനുഷ്യന് ഇത്ര റാഹത്താണ്. അതുകൊണ്ട് സഹോദരന്മാരെ സ്നേഹമാരെ, അള്ളാഹുവിന്റെ ഓർമ്മയിലേക്ക് മടങ്ങി, അള്ളാഹുവിന്റെ ഓർമ്മയിലേക്ക് മടങ്ങി. അതല്ലാതെ വേറെ വഴിയില്ല. അള്ളാഹുവിന്റെ കോപം തണുപ്പിക്കാൻ ഉള്ള ഏക മാർഗം ഒന്ന് രാത്രി കാലങ്ങളിൽ എഴുന്നേൽക്കുക, എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. മറ്റൊന്ന് സമ്പത്ത് അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കും, എന്നാൽ അള്ളാഹുവിന്റെ കോപത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അള്ളാഹുവിന്റെ കോപത്തിന്റെ നോട്ടം അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അതുകൊണ്ട് സാധുമാരസ്നേഹമാരെ, മനുഷ്യന്റെ ജീവിതം ദുസ്സഹമായിക്കൊണ്ടിരിക്കാൻ ഓരോ ദിവസവും മനുഷ്യന്മാരെ ടെൻഷനിലാണ് ഏൽപ്പിക്കുന്നത്. വലിയ വലിയ ചിന്തകളിലും പ്രശ്നങ്ങളിലാണ്. കൗൺസിലിംഗ് പാർട്ട്നർ സ്ഥലങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്, അവർക്ക് ഒന്ന് അറിയാൻ. എല്ലാവർക്കും പ്രശ്നം, നമ്മൾ വിചാരിക്കുന്ന സ്വസ്ഥത ഉണ്ടെന്ന് വിചാരിക്കുന്ന ഓർക്കും പ്രശ്നം. എല്ലാവരും പ്രശ്നങ്ങളിലും അതിലാണ്. മക്കളെ പറ്റി, ഭാര്യനെ പറ്റി, ഭർത്താവിനെ പറ്റി, കച്ചവടത്തിനെ പറ്റി, കൂട്ടുകാരൻ വഞ്ചിച്ചതിനെ പറ്റി, ഇതൊക്കെ ഇങ്ങനെ നന്നുകൊണ്ടിരിക്കാൻ. ഇതിനൊക്കെ ഏക പരിഹാരം എന്താണ്? അള്ളാഹുവിലേക്ക് തിരിയാൻ, ആർത്തികളിൽ നിന്ന് സ്വന്തം ജീവിതത്തിനെ രക്ഷപ്പെടുത്താൻ. അമിതമായ ആഗ്രഹങ്ങൾ വെക്കാൻ വിടില്ല. അമിതമായ ഏറ്റവും നല്ലത് എന്താണ്? ഏറ്റവും നല്ലത് റാഹത്തിന്റെ താക്കോലാണ്, സമാധാനത്തിന്റെ താക്കോലാണ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളത് സമാധാനത്തിന്റെ. വെറുതെ ആൾക്കാർ വെറുതെ നിന്ന് സമ്പാദിച്ച് അവിടെ കൊണ്ടേ കൊടുത്തു അവൻ പോയി, ഇവിടെ കൊണ്ടേ കൊടുത്തു അവൻ പോയി, വട്ടിക്കെടുത്തു അവൻ പോയി, ആകെ പ്രശ്നങ്ങളിലാണല്ലേ. ഇല്ല സഹോദരൻ, അള്ളാഹു മനുഷ്യന് സമാധാനത്തിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത് നിങ്ങൾ മനുഷ്യരിക്കരുത്, നിങ്ങളത് ചെയ്യരുത്, നിങ്ങൾ വഞ്ചിക്കരുത്, നിങ്ങൾ ചതിക്കരുത് എന്നൊക്കെ പറഞ്ഞത് വേറൊന്നിനല്ല, നമ്മളെ നന്നാക്കാനാണ്, നമ്മളെ രക്ഷപ്പെടുത്താനാണ്. ഇതൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അസ്വസ്ഥത തുടങ്ങും, ഭൂമി നിങ്ങൾക്ക് പ്രയാസമായി മാറും, പിന്നെ നിങ്ങൾ ബുദ്ധിമുട്ടുകളിലേക്ക് നീങ്ങിപ്പോവും. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങി. അതുകൊണ്ട് സാറുമാരെ സ്നേഹമാരെ, അള്ളാഹുവിന്റെ ദിക്കർ പതിവാക്കി, നമസ്കാരങ്ങളെ ചിട്ടയോട് കൂടി നിർവഹിക്കും, തൗബ ചെയ്യും. രാത്രി എന്നെ ചന്ദ്രനോട് കരയും, പകൽ കരയും, പ്രശ്നം എനിക്ക് പുറത്തു തരുന്ന ഏത് നിമിഷത്തിലാണ് മരണം നമ്മളെ തട്ടിക്കൊണ്ടുപോവുക എന്ന് നമുക്കറിയില്ല. മരണത്തിന്റെ മുമ്പിലേക്കാണ് നമ്മൾ നടന്നു നീങ്ങണത്. അതുകൊണ്ട് സ്വന്തം ജീവിതത്തിനെ നന്നാക്കി മറ്റുള്ളവരോട് സ്നേഹത്തിലും മഹബത്തിലും കഴിയും, മഹബത്തിലും കഴിയും. നമ്മളോട് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കാത്ത നിലയിൽ നമ്മുടെ ജീവിതങ്ങളെ ആക്കുക. മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക. ഉപദ്രവിക്കാറുണ്ട്, അവരാൾ പോയി അടിക്കുക, ചീത്തറിയാ തുപ്പുക എന്ന് മാത്രമല്ല, നമ്മുടെ വേസ്റ്റ് സാധനങ്ങൾ കൊണ്ടുപോയിച്ചിട്ടും ആൾക്കാരെ ബുദ്ധിമുട്ടാക്കരുത്. ഈ മഴക്കാലവും ഇതൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ്. കലക്ടറിന്ന് ആൾക്കാരെ വിളിച്ചിട്ട് അതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എല്ലാരും. അതുകൊണ്ട് നമ്മള് മുഅ്മിനി, ഓനോന്റെ ജീവിതത്തിനൊരു ഒരു വലിയ സിഫത്തുണ്ട്. നബിദങ്ങൾ ശാസ്ത്രങ്ങൾ പറഞ്ഞു, അൽ ഈമാൻ ബിളം വസബുഅന്റെ ശോഭ, ഈമാൻ 70 ചില്ലാനും ശാഖകളുണ്ട്. ഈമാൻ 70 ചില്ലാനും ശാഖകളുണ്ട്. അതിലേറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. അതിലേറ്റവും താഴ്ന്നത് ഇമാത്തത്തുൽ അദാ അനി ദരിയ, വഴിയിൽ നിന്ന് ഉപദ്രവകരമായ വസ്തുക്കളെ നീക്കിക്കളയാണ്. വഴി നമ്മൾ ബുദ്ധിമുട്ടാക്കരുത്. വഴിയിൽ അത് ചപ്പു ജവറും അതും ഇതും കൊണ്ടേച്ച് ആൾക്കാരെ ബുദ്ധിമുട്ടാക്കരുത്, ആൾക്കാരെ പ്രയാസപ്പെടുത്തരുത്. നമ്മളെ കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന് നമ്മൾ എപ്പോഴും ചിന്തിക്കും. അസ്ഥാനത്ത് പാർക്ക് ചെയ്യുക എന്നുള്ളത് തന്നെ ഒക്കെ സാധാ സീത കാര്യമായിട്ട്. നമ്മൾ ഒരാൾ വീടിന് മുമ്പ് പാർക്ക് ചെയ്തു, അയാൾക്ക് വണ്ടി എടുത്തിറങ്ങാൻ പറ്റില്ല, എത്ര പ്രയാസമുണ്ടാവും നിങ്ങൾ ആലോചിക്കും. ഒരാളെ വണ്ടിന്റെ ബാക്ക് കൊണ്ടേക്ക് പാർക്ക് ചെയ്തു, അയാളെ ബുദ്ധിമുട്ടായി, നമ്മളേലെങ്കിലും പോയി ഇല്ല. പ്രയാസങ്ങൾ ഉണ്ടാക്കരുത്. എത്രത്തോളം ഹെഡ്ലൈറ്റ് ഇട്ടിട്ട് രാത്രി വരുന്ന വണ്ടിനെ പോലും എന്താക്കരുത്, പ്രയാസപ്പെടുത്തരുത്. കാരണം അയാൾക്ക് കാഴ്ചക്കുറവോ വേറെ എന്താ പ്രശ്നമുള്ള അയാൾ, അപ്പൊ നമ്മളാണ് പാസ് ചെയ്ത് പോയിട്ടുണ്ടാവും, അയാൾ പോസ്റ്റുമില്. അതുകൊണ്ട് ആളുകൾ
മക്കളെ ശ്രദ്ധിക്കും, ജീവിതത്തിനെ മാന്യമായ നിലയിൽ ജീവിക്കും, ഒരാളെ ഉപദ്രവിക്കാതിരിക്കും. എന്നാൽ എന്റെ മനസ്സിന് സ്വസ്ഥത ഉണ്ടാവും, എന്നാൽ എന്റെ മനസ്സിന് സമാധാനം ഉണ്ടാവും. കടമകളെ പൂർത്തിയാക്കി, ഭാര്യനോട് മക്കളോടൊക്കെ കടമകളുണ്ട്, അവരോട് മാന്യമായ നിലയിൽ ഇടപെടി, എന്നാലേ ജീവിതത്തിന് സമാധാനം ഉണ്ടാവും. പോലീസ് പുറന്നും ഒരു സ്ഥലത്തും സ്വസ്ഥത തരൂല, വൈകും ഒരു സ്ഥലത്തും സ്വസ്ഥത തരൂല. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് അടുക്കി, മൻ അസ്ലഹ ബൈനഹു വബൈന അല്ലാഹ് അസ്ലഹ അല്ലാഹു ബൈനഹു വബൈനന്നാസ്. ഒരാൾ അള്ളാഹുവും അവന്റെയും ഇടയിലുള്ള ബന്ധം നന്നാക്കിയാൽ അള്ളാഹു അവന്റെയും അടിമകളുടെയും ഇടയിലുള്ള ബന്ധത്തെ അള്ളാഹു നന്നാക്കി തരും. അള്ളാഹുമായുള്ള ബന്ധം നന്നാവാനുള്ള വഴിയാണ് ആരേക്കുള്ള ബന്ധം, സൃഷ്ടികളായിട്ടുള്ള ബന്ധം നന്നാക്കണം. അള്ളാഹുമായിട്ടുള്ള ബന്ധം ഒരാൾ നന്നാക്കിയാൽ സൃഷ്ടികളായിട്ടുള്ള ബന്ധം അള്ളാഹു നന്നാക്കി തരും. അതുകൊണ്ട് നമ്മള് നമ്മുടെ ജീവിതത്തിനെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോയി, എങ്ങനെങ്കിലും ജീവിച്ച് ഈയാൻ പാറ്റകൾ ചത്തൊടുക്കണ പോലെ ഒതുങ്ങാൻ വേണ്ടി വന്ന ആൾക്കാരല്ല ഇവിടെ. ഇവിടെ കുറെ പരിപാടികൾ, അതിലും കൂടി ഇതിലും കൂടി ഒച്ചപ്പാടും ബഹളവും, കുറെ തിന്നു, കുറെ കുടിച്ചു, കുറെ അർമ്മതിച്ചു, അവസാനം കഴിഞ്ഞു മരിച്ചു. സ്ഥലം ഇതിന് വന്നവരെയെല്ലാം നമ്മൾ ലക്ഷ്യത്തിൽ വന്നു ജീവിച്ചു, ലക്ഷ്യത്തോടു കൂടി കെലിമയോടു കൂടി അള്ളാഹുവിലേക്ക് യാത്രയായി. അള്ളാഹു നമ്മളെ മുസ്ലിമായി ജീവിക്കാൻ, മുസ്ലിമായി മരിപ്പിക്കാൻ മരിക്കുന്നവരുടെയും കൂട്ടത്തിൽ പഠിച്ചു നമ്മൾ ആക്കുമാറാവട്ടെ. ഹസ്രത്ത് യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ ദുആയാണ്, റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ് ഫാത്തിറ സമാവാതി വൽ അർദ് അൻത വലിയ്യി ഫിദ്ദുനിയ വൽ ആഖിറ. പ്രചോദനയ്ക്ക് രാജാധികാരം നൽകി, സ്വപ്ന വ്യാഖ്യാനം പഠിപ്പിച്ചു തന്നു, നീ എന്റെ ദുനിയാവിലെ ആഗ്രഹത്തെ എന്റെ വലിയാണ്, നീയാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത്, ഒക്കെ ശരിയാണ് പ്രചോദനെ. എന്റെ ആഗ്രഹം എന്താ നിങ്ങൾക്കറിയോ? തവഫനി മുസ്ലിമൻ വഅൽഹിഖനി ബിസ്സാലി, എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ പ്രചോദന, എന്നെ സ്വാലിഹീങ്ങളിൽ ചേർക്കണേ പ്രചോദന. ഇതന്നെയാണ് നമുക്ക് പറയുന്നത്, നമ്മളെ ലക്ഷ്യം ഇതന്നെയാണ്, മുസ്ലിമായി നമുക്ക് മരിക്കണം, നമ്മൾ സ്വാലിഹീങ്ങളിലാവണം. മരിച്ചതിന് ശേഷം അനന്തമായ മരിക്കൂലട്ട, പിന്നെ ടെൻഷനില്ല, ആ ജീവിതത്തിൽ നമുക്ക് റാഹത്തായി ജീവിക്കാം. ഇവിടുത്തെ ടെൻഷൻ വരുമ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി, സാരില്ല, ഇൻഷാല്ല അതിനൊക്കെ നമുക്ക് സുഖിക്കാൻ അള്ള സ്ഥലം വെച്ചിട്ടുണ്ടല്ലോ എന്ന് ആലോചിച്ചാൽ പിന്നെ അതൊന്നും ഒരു വിഷമമായിട്ട് തോന്നില്ല. അതുകൊണ്ട് മനുഷ്യൻ പ്രശ്നത്തിന്റെ അറ്റങ്ങൾ എത്തുമ്പോഴേക്കും ഈമാനിൽ ബലഹീനതരായതിന്റെ പേരിൽ ഇന്ന് ആത്മഹത്യകൾ വർദ്ധിച്ചു വരിക. മലപ്പുറം ജില്ലയിലൊന്നും ആത്മഹത്യ വളരെ കുറവായിരുന്നു പഴയകാല സെൻസസ് പ്രകാരം, കാരണം അന്ന് ആഹാരത്തിന്റെ ചിന്തയും പരലോക വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് അതൊക്കെ മാറി, അപ്പൊ ആൾക്കാരൊക്കെ വെറുതെ വിചാരിച്ചൊന്നും നടക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെന്ത് ചെയ്യാന്, വെറുതെ ആത്മഹത്യ. എന്താണ് ആത്മഹത്യ ഒരു പ്രശ്നത്തിന്റെ പരിഹാരമാണോ? നിങ്ങൾ ഒറ്റക്ക് ആലോചിക്കും, ചെറിയ ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങൾ ഒന്നും അറിയില്ല, സ്വന്തം മരിച്ച പ്രശ്നം തീർന്നില്ലേ, എന്തിനാ ചെറിയ കുഞ്ഞുങ്ങളെ കൊല്ലണത്? പാവം മക്കൾ എങ്ങനെ മനുഷ്യന്റെ കൈയുറക്കും? അങ്ങനെ ദാരുണമായ വാർത്തകൾ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കാൻ. അതുകൊണ്ട് സഹോദരന്മാരെ, ഈമാനിലേക്ക് തിരിപടി പിടിച്ചിരിക്കാൻ കഴിയുള്ളൂ കേട്ടോ. ആഹൃതി വിശാലമായ സുഖമുണ്ട്, സൗകര്യമുണ്ട്, അവിടെ സന്തോഷമുണ്ട് എന്ന് പറയുമ്പം മനുഷ്യർക്ക് പിടിച്ചിരിക്കാൻ കഴിയും, അല്ലെങ്കിൽ പ്രയാസങ്ങളിൽ പതറിപ്പോകും. അല്ലാഹു കാക്കുമാറാവട്ടെ. മൻ ഖതല നഫ്സൻ മുതഅമ്മിദൻ ഫജസാഉഹു ജഹന്നം, ആരെങ്കിലും ഒരു നഫ്സിനെ കരുതി കൂട്ടി കൊന്നാൽ അവന്റെ സ്ഥലം, ഫജസാഉഹു ജഹന്നം, അവന്റെ സ്ഥലം, അവന്റെ പ്രതിഫലം നരകമാണ്. സ്വന്തത്തിനെ കരുതി കൂട്ടി കൊല്ലുന്നവരുടെയും പ്രതിഫലം ജഹന്നമായിരിക്കും, മറക്കരുത്. അതുകൊണ്ട് ആത്മഹത്യ പ്രശ്നത്തിന് പരിഹാരമല്ല, ഇത് അസ്വസ്ഥതന്റെ ഭാഗമായി മനസ്സിൽ സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് പ്രശ്നത്തിന്റെ പരിഹാരം അള്ളാഹുവിലേക്ക് തിരിയാ എന്റെ എല്ലാ കാര്യത്തിലും. ഇന്നല്ലെങ്കിൽ ഇൻഷാല്ലാ നമ്മൾ അവിടെങ്കിലും സുഖിക്കല്ലോ. ഞാൻ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, എന്തായാലും പ്രതിസന്ധികൾ ഉണ്ടാവും, പ്രയാസങ്ങൾ ഉണ്ടാവും, അതൊക്കെ പരീക്ഷണങ്ങളാണ്, അതിനെ സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യാം. അള്ളാഹു തആല നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിനെ നന്നാക്കാൻ തോൽപ്പിക്കുമാറാവട്ടെ. ഖൈറിന്റെ വഴികൾ പഠിച്ചാൽ നമ്മുടെ എല്ലാവരിലേക്കും തുറന്നു വരുമാറാവട്ടെ. ദീനിന്റെ കാര്യങ്ങൾ നിരന്തരമായി കേൾക്കുകയും പറയുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ഗുണങ്ങൾ ഉണ്ടാവുക. അള്ളാഹു തആല നമ്മളെ കൂടുതൽ ഖബൂലാക്കുമാറാവട്ടെ. ഇന്ന് മഗ്‌രിബിന് ശേഷം നമ്മുടെ തായി ജംഗ്ഷനിൽ, ഇങ്ങോട്ട് ബൈപ്പാസ് ഇറങ്ങി ഇങ്ങോട്ട് തിരുണ ജംഗ്ഷനിൽ വെച്ച് ദീനിന്റെ സംസാരവും കാര്യങ്ങളും ഉണ്ട് ഇൻഷാല്ലാ. സാധിക്കുന്ന ആൾക്കാരെല്ലാവരും അവിടെ എത്തി ഇൻഷാല്ലാ. അള്ളാഹു ഖൈറിന്റെ വാതിലിൽ തുറന്നു വരുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم مغفرتك أوسع من ذنوبنا ورحمتك أرجع عندنا من أعمالنا. كرني الله وكرمي لبرسولنا ഔദാര്യവാനായ റബ്ബായ അള്ളാഹുവേ, ഞങ്ങളുടെ എല്ലാ പാപങ്ങളും പുറത്തു തരണേ പഠിച്ചു, ഞങ്ങളോട് നീ കരുണ കാണിക്കണേ പഠിച്ചു, നീ കരുണ കാണിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും പഠിച്ചു. അള്ളാഹുവേ, ഇതുവരെ തന്നതൊക്കെ നീയാണ് പഠിച്ചത്,
എല്ലോ നിയമിച്ചുകളും നിന്റേതാണ് പഠിച്ചു. ഞങ്ങളെ സാമ്പത്തം കൊണ്ടോ കഴിവുകൊണ്ടോ ഒന്നും ഞങ്ങൾ നേടിയെടുത്തിട്ടില്ല പഠിച്ചു. എല്ലാം നീ തന്നതാണ്, നീ നിലനിർത്തി തരണേ പഠിച്ചു. തന്ന ധ്യാമത്തുകളൊന്നിനെയും പിൻവലിക്കരുതേ പഠിച്ചു. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനം തരണേ പഠിച്ചു. ആഖിറത്തിന്റെ ചിന്തയും ഫിക്റും തരണേ പഠിച്ചു. ആഖിറത്തിന് വേണ്ടി ഒരുങ്ങുന്ന ബുദ്ധിമാന്മാരിൽ ഞങ്ങൾ ആക്കണേ പഠിച്ചു. യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞതുപോലെ മുസ്ലിമൻ പഠിച്ചവനെ ഞങ്ങളെ മുസ്ലിമായി നീ മരിപ്പിക്കണേ. സ്വാലിഹീങ്ങളിൽ നീ ഞങ്ങളെ ചേർക്കണേ പഠിച്ചു. സ്വർഗത്തിന്റെ ഉയർന്ന ദർജകളിൽ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഭാര്യ മക്കളെയും എല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ പഠിച്ചവന്. എല്ലാ പ്രതിസന്ധികളും ഞങ്ങളെ രക്ഷപ്പെടുത്തണേ പഠിച്ചു. യാ അല്ലാഹ് പഠിച്ചവനെ, ദുരന്തങ്ങൾ, വെള്ളപ്പൊക്കങ്ങൾ, ശക്തമായ കാറ്റുകൾ, അപകടങ്ങൾ, അതിനകത്ത് ഞങ്ങളെയും ഞങ്ങളുടെ നാടിനെയും മുഴുവൻ മനുഷ്യരെയും നീ കാക്കണേ പഠിച്ചവനെ. പിഞ്ചു മക്കൾ, സ്ത്രീകൾ, കുട്ടി എല്ലാവരെയും നീ കാക്കണേ പഠിച്ചവൻ. അല്ലാഹുവേ, ഒരു വലിയ ദുരന്തം പഠിച്ചവനെ, ഒരു പ്രളയം, അതൊന്നും താങ്ങാനുള്ള കപ്പാസിറ്റി ഞങ്ങൾക്കില്ല പഠിച്ചവനെ. ഞങ്ങൾ ആരും പരീക്ഷിക്കരുതേ പഠിച്ചവൻ. അല്ലാഹുവേ, നീ പരീക്ഷിക്കാനാണെങ്കിൽ അതിനെ താങ്ങാനോ അതിനെതിരെ നിൽക്കാനോ ഞങ്ങളെ കൊണ്ട് കഴിയില്ല പഠിച്ചവന്. ഞങ്ങൾ നിന്റെ നിസ്സാരന്മാരായ അടിമകളാണ് പഠിച്ചവൻ. ഞങ്ങളുടെ അക്രമങ്ങൾ, കുറ്റങ്ങൾ, ഞങ്ങൾ നിന്നോട് ചെയ്ത അനുസരണക്കേടുകൾ, അത് തീർച്ച, അത് ഒരുപാട് സംഭവിച്ചു പോയിട്ടുണ്ട്. ഞങ്ങൾ അംഗീകരിക്കേണ്ടി പഠിച്ചു. നീ ഞങ്ങൾക്ക് നിരുപാധികം മാപ്പ് തന്ന് ഞങ്ങളെ നീ സംരക്ഷിക്കാനായി പഠിച്ചവനെ. ഞങ്ങളുടെ നാടിനെ സംരക്ഷിക്കാനായി പഠിച്ചു. മഴയുടെ, കാറ്റിന്റെ, ജലത്തിന്റെ കെടുതികളിൽ നിന്ന് പഠിച്ചവനെ. ഭൂമിയുടെ ഉരുൾപൊട്ടലുകളിൽ നിന്ന്, ആകാശത്തുനിന്നും താഴ്ന്നുള്ള നിന്റെ ഭാഗത്തുള്ള ശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെയും മുഴുവൻ മുസ്ലിമീങ്ങളെയും മുഴുവൻ മനുഷ്യരെയും നീ കാക്കാനായി പഠിച്ചവനെ. യാള സാംക്രമിക രോഗങ്ങളിൽ നിന്ന്, പകർച്ചവ്യാധികളിൽ നിന്ന് എല്ലാം നീ ഞങ്ങളെ സംരക്ഷിക്കണേ പഠിച്ചവനെ. അള്ളാഹുവേ പഠിച്ചവനെ, ഞങ്ങൾക്ക് നിന്നെ അനുസരിക്കാൻ, നിന്നെ വഴിപ്പെടാൻ, തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ നീ ഞങ്ങൾക്ക് അവസരം തരണേ പഠിച്ചവനെ. ഖൈറിന്റെ വഴികളിലേക്ക് നീ ഞങ്ങളെ വലിച്ചു ചേർക്കണേ പഠിച്ചവൻ. മരിച്ചുപോയ ഞങ്ങളെ മാതാപിതാക്കൾ, വല്യപ്പന്മാർ, വല്യമ്മമാർ, ജ്യേഷ്ഠന്മാർ, അനുജന്മാർ, ഉസ്താദുമാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, ഞങ്ങൾ സ്നേഹിച്ചവർ, ഒരുപാട് ആൾക്കാർ പ്രശ്നം, അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ. അല്ല, അവരുടെ കബറുകൾ നീ സ്വർഗ പൂങ്കാവനമാക്കണേ പഠിച്ചവൻ. സ്വർഗത്തിന്റെ പട്ടുകൾ നീ വിരിച്ചു കൊടുക്കണേ പഠിച്ചവൻ. അല്ലാഹു, ആഫിയത്തിന്റെ എല്ലാ വഴികളും നീ ഞങ്ങൾക്ക് തുറന്നിരണേ പഠിച്ചവൻ. ഖൈറിന്റെ വാതിലുകൾ തുറന്നിരണേ പഠിച്ചവൻ. ഈ മസ്ജിദിനെ നീ ഖബൂലാക്കണേ. അല്ല, ഇതിന്റെ എല്ലാ കാര്യങ്ങളിലും നീ ഖൈറായ തീരുമാനങ്ങൾ ഉണ്ടാക്കണേ പഠിച്ചവൻ. ഷെറുകൾ ഞങ്ങളെല്ലാവരും നീ കാക്കണേ പഠിച്ചവനെ. മുന്നിന്ന്, പിന്നിന്ന്, വലതിന്ന്, അടുതെന്ന്, മുകളിന്ന്, താഴ്ന്ന് എല്ലാ ഖൈറുകളും നീ തരണേ പഠിച്ചവനെ. എല്ലാ ഷെറുകളിൽ നിന്ന് നിന്റെ കുതിരത്ത് കൊണ്ട് നീ കാക്കണേ പഠിച്ചവൻ. ഞങ്ങളെ നീ ഖബൂലാക്കണേ പഠിച്ചവനെ. ഞങ്ങളെ ഓരോ നല്ല നിയ്യത്തുകളെയും നീ സ്വീകരിക്കണേ പഠിച്ചവൻ. അല്ലാഹു, ഖൈറിന്റെ വാതിലുകൾ തുറന്ന് ഞങ്ങളെ നീ ഖബൂലാക്കണേ പഠിച്ചവനെ. ഞങ്ങളെ ദുആകളെ നീ സ്വീകരിക്കണേ. എന്ന രോഗികളെ രോഗത്തെ ശിഫയാക്കണേ. എന്ന ഒരുപാട് ആളുകൾ ക്യാൻസറും മറ്റൊക്കെ ഹോസ്പിറ്റലുകളിലാണ്. എപ്പോ കണ്ടാലും ആൾക്കാർ ഞങ്ങളോട് പല കാര്യങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യുന്നുണ്ട്. മാനസിക അസ്വസ്ഥത ഉണ്ടായി, ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. കിഡ്നികൾക്ക് സംബന്ധമായ രോഗം, അതിൽ കല്ലും പ്രശ്നങ്ങളുണ്ടായി, ആശുപത്രിയിൽ അഡ്മിറ്റാണെന്നും ഇങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞ് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പഠിച്ചവന്. ഇതൊക്കെ ഒരു പ്രതീക്ഷയാണല്ലോ പഠിച്ചവന്. റബ്ബായ നിന്നോട് ദുആ ചെയ്താൽ നീ മാറ്റുന്നുള്ള പ്രതീക്ഷ ഉണ്ടായിട്ടാണല്ലോ ആൾക്കാർ പറയുന്നത്. അല്ലാഹുവേ, കരുണയുള്ളവനെ, നീയാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കണേ പഠിച്ചവന്. എല്ലാവർക്കും നീ ആജിലായ, മുസ്തമിറായ, ശിഫ നൽകണേ പഠിച്ചവന്. ഞങ്ങൾ ആരെയും മാരാരോഗത്തിൽ നിന്നിട്ട് പരീക്ഷിക്കരുത് പഠിച്ചവനെ. അല്ലാഹുവേ, ഞങ്ങൾ ആരോഗ്യവന്മാരായി, സ്വസ്ഥരായി മസ്ജിദിൽ ഇരിക്കുകയാണ്. ഞങ്ങൾ അതേ പ്രായമുള്ളവർ, അല്ലെങ്കിൽ അതിനേക്കാൾ പ്രായം കുറഞ്ഞവർ ഇന്ന് ഹോസ്പിറ്റലുകൾ ബെഡുകളിലാണ്, ഐസിയുകളിലാണ് പഠിച്ചവനെ. അല്ല, നീ തന്ന നിയമത്തിന് നന്ദി കാണിക്കാൻ ഞങ്ങൾക്ക് തോഫീക്കരനല്ല. അവരുടെ രോഗങ്ങളെ ശിഫയാക്കുകയും ഞങ്ങളെ മാരാരോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യണേ പഠിച്ചു. നീ ഞങ്ങൾക്ക് താങ്ങാനാവാത്തതൊന്ന് തന്ന് പരീക്ഷിക്കരുതേ പഠിച്ചു. ജീവിതത്തിൽ ഒരിക്കലും ഒരു മനുഷ്യന്റെ മുന്നിലും കൈനീട്ടേണ്ട ദുരവസ്ഥ നീ ഉണ്ടാക്കരുതേ പഠിച്ചു. ഞങ്ങൾക്ക് വേണ്ടത് നിന്റെ ഖജനാവെന്ന് നിന്റെ ഔദാര്യം കൊണ്ട് നീ തരണേ പഠിച്ചവനെ. നിന്ദ്യരാക്കാതെ, എളുപ്പരാക്കാതെ പഠിച്ചവനെ അന്തസ്സോട് കൂടി ഞങ്ങളെ കാര്യങ്ങളെ നീ നടത്തിലാക്കി തരണേ പഠിച്ചു. ഞങ്ങൾ മസ്ജിദുകളെ ഖബൂലാക്കണേ. എന്ന നിന്റെ എല്ലാ ജോലികളും ഖൈറിലാക്കി തരണേ പഠിച്ചവൻ. ഇതിനുവേണ്ടി ഒരുപാട് മനുഷ്യർ സമ്പത്ത് ചെലവാക്കിയിട്ടുണ്ട്. ഒരുപാട് മനുഷ്യർ ആരും അറിയാതെ വലിയ വലിയ തുകകൾ പഠിച്ചവനെ ഈ മസ്ജിദിനു വേണ്ടി ചെലവാക്കിയ ആൾക്കാർ. പ്രശ്നം അവരെ ഭാര്യക്കും മക്കൾക്കും കുടുംബത്തിനും ചെലവാക്കേണ്ടതാണ്. നിന്നോടുള്ള ഇഷ്ടത്തിന്റെ പേരിൽ നിനക്ക് വേണ്ടി ആഹാരത്തിനെ ലക്ഷ്യമാക്കി ചെലവഴിച്ചതാണ്.
അള്ളാഹു അവരുടെ എല്ലാവരുടെയും ദുനിയാവും ആഖിറത്തും വേണ്ടി നന്നാക്കി കൊടുക്കണേ കുറച്ച്. അവർ ചിലർ മാതാപിതാക്കൾക്ക് വേണ്ടി, ചിലർ ഭാര്യമാർക്ക് വേണ്ടി, ഇങ്ങനെ പല നിയ്യത്തുകളും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാവും. അതൊക്കെ നീ അതേപോലെ പൂർത്തിയാക്കി കൊടുക്കണേ പഠിച്ചവനെ. ദുനിയാവിൽ അവരുടെ പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ പഠിച്ചവനെ. ഇവിടെ നടക്കുന്ന മുഴുവൻ അമലുകളും അവരുടെ മരിച്ചവരുടെ ഖബറുകളിലേക്ക് എത്തിക്കണേ പഠിച്ചവനെ. ഞങ്ങൾ മരിച്ചു ചെല്ലുമ്പം ഞങ്ങളുടെ ഖബറുകളിലേക്ക്, സമുദ്രങ്ങളിലേക്ക് നദികൾ ഒഴുകി വരുന്നത് പോലെ ഇവിടെ നടക്കുന്ന മുഴുവൻ അമലുകളും ഞങ്ങളുടെ ഖബറുകളിലേക്ക് എത്തിക്കണേ പഠിച്ചു. ആനന്ദിക്കുന്ന ഖബറുകാളികളുടെ കൂട്ടത്തെ ഞങ്ങൾ ആക്കണേ പഠിച്ചവനെ. വ്യക്തിപരമായി ഞങ്ങൾക്ക് ഒരുപാട് മനുഷ്യർ പല ഉപകാരങ്ങളും ചെയ്തു തന്നിട്ടുണ്ട് പഠിച്ചവനെ. അള്ളാഹുവേ അവർക്കൊക്കെ നിന്റെ ഖജനവെന്ന് നൽകണമെന്ന്. അവർക്കൊന്നും പ്രത്യുപകാരം ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല, പക്ഷെ നീ വലിയവനാണല്ലോ അല്ലാ. നീ അവർക്ക് പകരം നൽകണമെന്ന്, എല്ലാവർക്കും ഖൈറ് നൽകണമെന്ന്, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ പഠിച്ചവനെ, മക്കളില്ലാത്തവർക്ക് സ്വലീങ്ങളെ മക്കളെ കൊടുക്കണേ പഠിച്ചവനെ. അള്ളാഹുവേ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ പഠിച്ചവനെ, അല്ലാതെ ഉപജീവനത്തിന് വഴിയില്ലാത്തവർക്ക് അതിന് വഴി തുറന്നു കൊടുക്കണേ പഠിച്ചവനെ. മക്കളുടെ വിവാഹത്തിന്റെ പേരിൽ, സഹോദരിമാരുടെ വിവാഹത്തിന്റെ പേരിൽ, പഠിച്ചവനെ ബന്ധുക്കളുടെ വിവാഹത്തിന്റെ പേരിൽ വേദനയിൽ കഴിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആൺകുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക്, പഠിച്ചവനവർക്കൊക്കെ അനുയോജ്യമായി നല്ല ഇണകളെ നൽകണേ പഠിച്ചവനെ. വിധവകൾക്ക് നീ നല്ല ഇണകളെ നൽകണേ പഠിച്ചവനെ. യതീമുകളെ നീ സംരക്ഷിക്കണേ പഠിച്ചവനെ. ഹലാലായ ഉപജീവനത്തിന്റെ ഖൈറിന്റെ വഴികൾ ജീവിതത്തിൽ ഞങ്ങൾക്ക് നിലനിർത്തി തരണേ പഠിച്ചവനെ. ഞങ്ങളെ ദുആ ഖബൂലാക്കണേ അല്ലാ, ഖബൂലാക്കണേ അല്ലാ, ഖബൂലാക്കണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാ. സല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈറി ഖൽഖി سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون سلام على المرسلين والحمد لله. سبحان الله وبحمده، سبحانك اللهم وبحمدك أشهد